2011 നാസയുടെ സ്വിഫ്റ്റ് സാറ്റലൈറ്റ് അങ്ങ് ദൂരെയുള്ള ഒരു ചെറിയ ഗാലക്സിയിൽ നിന്നും എക്സ്റേയുടെ വലിയൊരു പൊട്ടിത്തെറി കണ്ടെത്തുകയുണ്ടായി. ആ ചെറിയ ഗാലക്സി നമ്മുടെ ഭൂമിയിൽ നിന്നും 380 കോടി പ്രകാശവർഷങ്ങൾ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് പ്രകാശം 380 കോടി വർഷങ്ങൾ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യുന്നോ അത്രയും ദൂരം. ഒന്ന് രണ്ട് ദിവസത്തെ പഠനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ഒടുവിൽ റിസർച്ചേഴ്സിന് ഒരു കാര്യം മനസ്സിലായി. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ടൈഡൽ ഡിസ്ട്രക്ഷൻ ഇവന്റ് ആണ്. അതൊരു ആസ്ട്രോണോമിക്കൽ പ്രതിഭാസമാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു നക്ഷത്രം, ആ നക്ഷത്രം ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന്റെ അടുത്തൂടെ കടന്നു പോവുകയാണ്. ആ അകലം മാത്രം മതി ആ ബ്ലാക്ക് ഹോളിന് ആ നക്ഷത്രത്തെ പൂർണമായും വിഴുങ്ങാൻ. അങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യമല്ല, അതിന് തൊട്ട് ശേഷമുള്ള ഒരു സാഹചര്യമാണ് ശരിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നക്ഷത്രത്തെ ബ്ലാക്ക് ഹോൾ ഇപ്രകാരം വിഴുങ്ങുന്ന സാഹചര്യത്തിൽ അതിലുണ്ടായിരുന്ന ഗ്യാസുകളും മെറ്റീരിയലുകളും ബ്ലാക്ക് ഹോളിന്റെ അക്രീഷൻ ഡിസ്ക് അല്ലെങ്കിൽ അതിന്റെ ഇവന്റ് ഹൊറൈസന്റെ ഭാഗമായി മാറുന്നു. അവിടെ നിന്നും പതിയെ അത് ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് തന്നെ പ്രവേശിക്കുന്നു. അപ്പോഴാണ് അവിടെ അതിമനോഹരമായ ഒരു ജെറ്റ് ഉണ്ടാകുന്നത്, ബ്ലാക്ക് ഹോളിന്റെ രണ്ട് എതിർദിശയിലേക്ക് ഒരു വലിയ ജെറ്റ്. അങ്ങനെയുണ്ടായ ആ ജെറ്റിനെയാണ് ശരിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നക്ഷത്രത്തെ ഏകദേശം വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, അത് കാരണമുണ്ടായ ഒരു വലിയ ജെറ്റ് അതാണ് നമ്മുടെ ദൃഷ്ടിയിൽ പതിഞ്ഞിരിക്കുന്നത്. ഈ ദൃശ്യം, ഇത് നമുക്ക് വളരെ വിചിത്രമായി മാത്രം കാണാൻ സാധിക്കുന്ന ഒരു മനോഹരമായ അത്ഭുത ദൃശ്യം തന്നെയാണ്. ഇവിടെ നക്ഷത്രത്തെ വിഴുങ്ങുന്ന ആ ബ്ലാക്ക് ഹോൾ, സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ, അത് നമ്മൾ കൂടുതലായി പ്രപഞ്ചത്തിൽ കാണുന്ന സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ തന്നെയാണ്. അതിനെയാണ് നമ്മൾ ഡോർമെന്റ് സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. ആ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് വളരെ ശാന്തമായി കഴിയുന്ന ഒരു സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ തന്നെയാണ്. പ്രപഞ്ചത്തിലുള്ള 90% സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളുകളും ഇത്തരത്തിൽ ഡോർമെന്റ് ആയിട്ടുള്ള ശാന്തമായി കഴിയുന്ന സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളുകൾ തന്നെയാണ്. പക്ഷേ മുൻകാലത്ത് ഇത് അപ്രകാരമുള്ള ഒരു ബ്ലാക്ക് ഹോൾ ആയിരുന്നില്ല, ഇത് വളരെ ആക്റ്റീവായി തന്നെ കഴിഞ്ഞിരുന്ന ഒരു ബ്ലാക്ക് ഹോൾ തന്നെയാണ്. പക്ഷേ ഇതിന്റെ പരിസരത്തുണ്ടായിരുന്ന സ്റ്റാറുകളെയും മറ്റ് ബോഡീസിനെയും എല്ലാം ഇത് ഏകദേശം പൂർണ്ണമായി തന്നെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ ഡോർമെന്റ് ബ്ലാക്ക് ഹോളുകളുടെ പരിസരത്ത് മറ്റ് ബോഡീസോ നക്ഷത്രങ്ങളോ ഒന്നും തന്നെയില്ല. അതിന്റെ കാരണം, ബ്ലാക്ക് ഹോളുകൾ ഒരു വാക്യൂം ക്ലീനർ പോലെയല്ല പ്രവർത്തിക്കുന്നത്. വാക്യൂം ക്ലീനർ പോലെ ഇത് ദൂരെ നിന്നും ഒരു ബോഡിയെയും വലിച്ച് അതിന്റെ അകത്തേക്ക് ഇടുന്നില്ല. ഇതിന്റെ ഗ്രാവിറ്റി റേഞ്ചിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു ബോഡിയെ മാത്രമേ ഇത് വലിച്ച് ഉള്ളിലേക്ക് എടുക്കുന്നുള്ളൂ. അല്ലാതെ അതിന് വെളിയിലുള്ള ഒരു വസ്തുവിനെ ഇത് വലിച്ച് ഇതിന്റെ ഗ്രാവിറ്റി ഫീൽഡിൽ എത്തിക്കുകയും അവിടെ നിന്നും ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി ബ്ലാക്ക് ഹോളുകൾ ചെയ്യാറില്ല. അങ്ങനെ ശാന്തമായി കഴിഞ്ഞിരുന്ന ഡോർമെന്റ് സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ അതാണിപ്പോൾ ശാന്തനല്ലാതായി മാറുന്നത്. വളരെ വിരളമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസം. ഒരു സ്റ്റാർ, ആ സ്റ്റാർ എങ്ങനെയോ അതിന്റെ ആ ഒരു സഞ്ചാര പദത്തിലൂടെ കടന്നു പോയപ്പോൾ അത് ഈ ബ്ലാക്ക് ഹോളിന്റെ ഗ്രാവിറ്റിയുടെ പരിസരത്തൂടെ കടന്നു പോവുകയുണ്ടായി. ഒട്ടും വൈകിയില്ല, ആ നക്ഷത്രത്തെ അതേപടി ഈ സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ ഉള്ളിലേക്ക് വലിച്ചെടുത്തു. അതുള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴായിരുന്നു ആ മനോഹരമായ ബ്ലേസർ നമ്മൾ കാണുന്നത്. ഇത് നിരീക്ഷിച്ചത് സ്വിഫ്റ്റ് മാത്രമായിരുന്നില്ല, യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ XMM ന്യൂട്ടണും ജാക്സ അതായത് ജാപ്പനീസ് സ്പേസ് ഏജൻസിയുടെ സുസാക്കോവും കൂടി ചേർന്നായിരുന്നു. ഈ 3 സാറ്റലൈറ്റുകളിൽ നിന്ന് ലഭിച്ച ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ അനലൈസ് ചെയ്തു. തീർത്തും വിചിത്രമായ ഒരു മെത്തേഡാണ് ഇത്തവണ നമ്മൾ ഉപയോഗിച്ചത്. കാരണം ഇത് സാധാരണയായി കാണുന്ന ഒരു ബ്ലാക്ക് ഹോൾ അല്ല, ഇതൊരു ഡോർമെന്റ് ബ്ലാക്ക് ഹോളാണ്. ആ മെത്തേഡിന്റെ പേരാണ് എക്സ്റേ റിവർബറേഷൻ മാപ്പിംഗ്. ഇവിടെ നമുക്ക് ബ്ലാക്ക് ഹോളിന്റെ സിംഗുലാരിറ്റി അതായത് അതിന്റെ മധ്യഭാഗത്ത് കാണുന്ന ആ പ്രദേശത്തോട് ചേർന്നുള്ള അക്രീഷൻ ഡിസ്ക്, അവിടെ നിന്നും വരുന്ന എക്സ്റേ റേഡിയേഷനുകൾ അതായത് അവിടെ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന എക്സ്റേ റേഡിയേഷനുകൾ, അവയെ നമുക്ക് പൂർണ്ണമായി പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിന്നും ബ്ലാക്ക് ഹോളിന്റെ മധ്യഭാഗത്തോട് ചേർന്നുള്ള ആ ഇവന്റ് ഹൊറൈസന്റെ ഭാഗം അവിടെ എന്താണ്, അവിടെ നടക്കുന്ന സംഭവ പ്രക്രിയകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഇവിടെ തീർച്ചയായും ഒരു സാധാരണ സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളിന്റെ അക്രീഷൻ ഡിസ്ക് അല്ലെങ്കിൽ ഇവന്റ് ഹൊറൈസൺ പോലെയല്ല, കാരണം ഇത് ശരിക്കും പരന്ന ഒരു ഭാഗമല്ല. എന്നാൽ വളരെയധികം തിരകൾ വരുന്ന അല്ലെങ്കിൽ അതിന് ഏറ്റക്കുറച്ചിലുകൾ വരുന്ന ഒരു ഭാഗം തന്നെയാണ്. ആദ്യ ദിവസങ്ങളിൽ നമ്മൾ കരുതിയിരുന്നത് ഇങ്ങനെ നമ്മളിലേക്ക് എത്തുന്ന ആ എക്സ്റേ റേഡിയേഷനുകൾ
അത് ആ ജെറ്റിൽ നിന്നും നേരിട്ട് നമ്മൾ എത്തുന്ന എക്സ്റേ തന്നെയാണെന്നാണ്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് കിട്ടിയ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ അത് തീർച്ചയായും അങ്ങനെയല്ല. അത് അക്രീഷൻ ഡിസ്കിൽ കൃത്യമായി ആ ബ്ലാക്ക് ഹോളിൻ്റെ സിംഗുലാരിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന അക്രീഷൻ ഡിസ്കിൽ റിഫ്ലക്റ്റ് ചെയ്താണ് നമ്മൾ എത്തിച്ചേരുന്നത്. അതിനെ അനലൈസ് ചെയ്തപ്പോഴാണ് നമുക്ക് കൃത്യമായി മനസ്സിലായത് അതിന് നമ്മുടെ സൂര്യനേക്കാൾ ലക്ഷക്കണക്കിന് മാസ് അല്ലെങ്കിൽ പിണ്ഡം കൂടുതലാണ്. സൈദ്ധാന്തികമായി നമ്മൾ നേരത്തെ ഇത് കണ്ടെത്തിയതാണ്. പക്ഷേ അതിന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ നമ്മൾ നേരിട്ട് നമ്മുടെ ടെലസ്കോപ്പുകളുടെ സഹായത്താൽ അതിനെ ചിത്രീകരിച്ചിരിക്കുന്നു. അടുത്തതായി സൗജന്യമായി ടെലസ്കോപ്പ് സ്വന്തമാക്കാനുള്ള ചോദ്യമാണ്. നാസയുടെ സ്വിഫ്റ്റിനൊപ്പം ജാക്സയുടെ ഏത് സാറ്റലൈറ്റാണ് പ്രവർത്തിച്ചത്? നിങ്ങളുടെ ഉത്തരം യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താതെ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജായിട്ട് തന്നെ അയയ്ക്കുക. എങ്ങനെ സൗജന്യമായി ടെലസ്കോപ്പ് സ്വന്തമാക്കാം, അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങൾ അറിയാനായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് നോക്കുക, അല്ലെങ്കിൽ കമൻറ്റിൽ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിരിക്കുന്ന ആ ലിങ്കും പരിശോധിക്കുക. കഴിഞ്ഞ 28 ദിവസത്തിനുള്ളിൽ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്ത് ഇതിൻ്റെ സ്പോൺസർ അല്ലെങ്കിൽ മെമ്പറായവർക്ക് നന്ദി പറയാനുള്ള സമയമാണ്. വിനു വാസുദേവ്, രാജ് ആർ, സുരേഷ് എസ് ലാൽ, മല്ലു ടെക്കി, നൗഫൽ ഇ പി രണ്ടാമത് റീജോയിൻ ചെയ്തിരിക്കുകയാണ്, ബിജു എൻ, മ്യൂസിക് മ്യൂസിങ്സ് മ്യൂച്വൽ അമ്പിളിക്കുട്ടൻ, റോഹിത് കൃഷ്ണനാണ് നമ്മുടെ ചാനലിലെ ആദ്യത്തെ പ്ലാറ്റിനം സ്പോൺസർ, ഫാരിസ് കപ്പാച്ചാലി, സി കെ ചാനൽ നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഗോൾഡൻ സ്പോൺസറാണ് സി കെ ചാനൽ, ആദിത്യൻ എം ഗോപാൽ, അമീർ കരുവാറ്റ. ഈ ചാനൽ ജോയിൻ ചെയ്ത എല്ലാ ചാനലിൻ്റെ സ്പോൺസേഴ്സിനും നന്ദി അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായി സൗജന്യമായി ടെലസ്കോപ്പ് സ്വന്തമാക്കാനുള്ള ചോദ്യമാണ്. ഇവിടെ പെയ്യുന്ന സൂര്യനിൽ പെയ്യുന്ന ആ മഴയെ നമ്മൾ ഏത് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഉത്തരം യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താതെ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജായിട്ട് തന്നെ അയയ്ക്കുക. എങ്ങനെ സൗജന്യമായി ടെലസ്കോപ്പ് സ്വന്തമാക്കാം, അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങൾ അറിയാനായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് നോക്കുക, അല്ലെങ്കിൽ കമൻറ്റിൽ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിരിക്കുന്ന ആ ലിങ്കും പരിശോധിക്കുക. നിങ്ങൾക്കും ബ്രൈറ്റ് കെയർലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും.